അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ അമ്മസം കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ ഓർമ്മകളുള്ള ഒരു കാലഘട്ടമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മുജാഹിദ് മദ്രസയിൽ പഠിച്ചതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധമുണ്ട്. പിന്നീട് കോളേജിൽ പോയപ്പോൾ സയൻസ് എടുത്തതുകൊണ്ട് ശാസ്ത്രീയമായ പഠനങ്ങളും കാര്യങ്ങളും ആ രൂപത്തിലുള്ള പഠന ഗവേഷണങ്ങളും അതിൻ്റെ ഫലമായി ശരിയാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ള ഒരു ജീവിത നിലപാടുണ്ടായി വന്നു. അതോടനുബന്ധിച്ചാണ് വായനയും പഠനവും ഗവേഷണവും അതേപോലെ തന്നെ മതതാരതമ്യ പഠനവും ശാസ്ത്രവും മതവും തമ്മിലുള്ള താരതമ്യ പഠനമെല്ലാം ഉണ്ടാവുന്നത്. ഈ സമയത്ത് MSM ബന്ധപ്പെട്ടു, അടുത്ത് ബന്ധപ്പെട്ടു. അപ്പോൾ എൻ്റെ പ്രീ ഡിഗ്രി ഡിഗ്രി കാലഘട്ടങ്ങളിൽ MSM ആണ് എൻ്റെ വ്യക്തിത്വത്തെ സത്യത്തിൽ ഊട്ടി ഉറപ്പിച്ചത് എന്ന് വേണം നമുക്ക് പറയാം. MSM സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലം ഞാൻ മലപ്പുറം വെസ്റ്റ് ജില്ല MSM സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് MSM ചരിത്രത്തിൽ തന്നെ നമ്മൾ ആദ്യമായി ഒരു പൊതുവിഷയത്തിലുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത്. ആ ക്യാമ്പയിൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏകദേശം എൻ്റെ തലയിൽ തന്നെയായിരുന്നു. വർഗീയത വളർത്തുന്ന പാഠപുസ്തകങ്ങൾക്കെതിരെ എന്നായിരുന്നു ക്യാമ്പയിൻ്റെ തലക്കെട്ട്. അതിനോടനുബന്ധിച്ചാണ് വർഗീയത പരത്തുന്ന പാഠപുസ്തകങ്ങൾ എന്ന പേരിൽ MSM ചരിത്രത്തിൽ MSM പുറത്തിറക്കിയ ആദ്യത്തെ ഒരു ഡോക്യുമെൻ്റ്, ഒരു പുസ്തകം പുറത്തിറങ്ങുന്നത്. അത് എഴുതിയത് ഞാനാണ്. അപ്പം അന്ന് ഈ ക്യാമ്പയിനിൽ കേരളത്തിലുടനീളം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന വർഗീയതക്ക് കാരണം നമ്മുടെ പാഠപുസ്തകങ്ങളിലുള്ള വളരെ സമർത്ഥമായ വിഷബീജങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞ് കേരള ജനതയോട് തുറക്ക പറഞ്ഞ സമയമായിരുന്നത്. ശരിക്കും ഇപ്പോൾ അഭിമാനം തോന്നുകയാണ് ഒരു കണക്കിന്. കാരണം ഇന്ന് ഫാഷിസവും ഭീകരവാദവും വർഗീയതയുമെല്ലാം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സംഹാരതാണ്ഡവമാടുമ്പോൾ 30 വർഷങ്ങൾക്ക് മുമ്പ് ഇത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ തലച്ചോറുകൾക്കകത്തേക്ക് വർഗീയതയുടെ വിഭാഗീയതയുടെ ധ്രുവീകരണത്തിൻ്റെ ബീജങ്ങൾ സന്നിവേശിപ്പിക്കുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ സർക്കാർ വിദ്യാലയങ്ങളിൽ തന്നെ പഠിപ്പിക്കുന്ന ചരിത്ര പാഠപുസ്തകങ്ങളിലൂടെയാണ് എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് തുറന്നു പറയുകയും കേരളത്തിലെ അക്കാദമിക തലങ്ങളിലുള്ള ആളുകളെ ഈ വിഷയങ്ങൾ അറിയിക്കുകയും ആ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്യാനാണ് MSM സാധിച്ചു. ഈ വിഷയത്തിലാണ് MSM പൊതുവായ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയത്. അന്ന് പലപ്പോഴും ഒരു സംഘടനയ്ക്കൊരു തലവേദനയുമായിരുന്നു